ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഗാർലിക് ചിക്കൻ, അതായത് അതാണ് ഒരു ഇറ്റാലിയൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൊരു ഒരു സംഭവമാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, നല്ല രസമാണ് കഴിക്കാം. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ രണ്ട് ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ വരിഞ്ഞിട്ട് രണ്ട് ബ്രസ്റ്റ് പീസ് ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിലേക്ക് ഇനി നമ്മൾ മസാല ചേർക്കണം. കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ ചിക്കനിലേക്ക് പരിചയം കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒഴിച്ചോ, കൊത്തിയരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു സ്വൽപ്പം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, മതി. ബാക്കി നമുക്ക് പിന്നീട് ഇടാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല വെളുത്തുള്ളിയും മൂത്തോണ്ട് എന്തിനൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഏറ്റവും ബെറ്റർ ആപ്പ് ഉള്ളിലൊക്കെ നന്നായിട്ട് സെറ്റായി പോകും. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ, ഇതാണ്. ഒരു ചെറിയ ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്, രണ്ട് മൂന്ന് പച്ചമുളക്, പിന്നെ വേണ്ടത് കസൂരി മേത്തി ആട്ടാ, ഇത് കസൂരി മേത്തിയാണ്, പിന്നെ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ. പിന്നെ അതെ, ഇതിലേക്ക് വേണ്ടതാണ് കേട്ടോ മെയിനായിട്ടുള്ളൊരു സാധനമാണ് അമലിൻ്റെ ഫ്രഷ് ക്രീമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ രണ്ട് ഫ്രഷ് പീസ് ചിക്കനിലേക്ക് ഈ ഒരു ചെറിയൊരു ബോട്ടിൽ മതിയാവും. നന്നായി മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ രണ്ട് ഭാഗങ്ങളിലൊന്നും കൂടി പറയാം. രണ്ട് ഭാഗവും നന്നായി നമ്മൾ മുരിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഒരു വിധം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞാൽ വെളുത്തുള്ളി ചേർക്കാം. ഇട്ട് കൊടുത്തോ. ഇതും വെളുത്തുള്ളി ഇതേപോലെ തന്നെ നന്നായി ഒരു ബ്രൗൺ കളറാവണ വരെ നമുക്ക് പേപ്പറിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്താണ് നമുക്ക് ആ പച്ചമുളക്, രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു മുറിയിട്ടാ, അത് നമുക്ക് ഇതിൽ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ആ ഒരു പൗഡറാണ്, അതായത് നമ്മളുടെ കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ഇത്തിരി പഞ്ചസാരയും കൂടി ആയിരുന്നത്, അത് നമുക്ക് ഇതിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഒരു കപ്പ് ഇതേ വെള്ളം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഫ്രഷ് ക്രീം കേട്ടോ. അതായത് പുള്ളിയുടെ പുള്ളിയുടെ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ക്രീമും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഒരു പിടി നമുക്ക് കസൂരി മേത്തി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തു ഉണ്ടാവും. ഇതാണ് സാധനം. ഇത് ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. ഇനി അത് നമ്മളുടെ ആ ക്രീം എല്ലാം കൂടിയിട്ട് ആ സോസൊക്കെ കൂടിയിട്ട് നമ്മളുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ക്രീമി ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ക്രീമി ഗാർലിക് ചിക്കൻ സംഭവം സൂപ്പറല്ലേ. ഇവിടെ നിർത്തണില്ലല്ലോ കഴിക്കല്. എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്തായാലും എല്ലാവരും കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പൊ ഇനി നിക്കുന്നില്ല, ഞങ്ങളിത് കഴിക്കട്ടെ. ഞങ്ങളിത് കഴിക്കാൻ പോണ്. ഓക്കെ, നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോളൂ.
അപ്പൊ അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താ അല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.